ഓൺ ദ സ്പോട്ടിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വ്യക്തിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ശാലു അല്ല ശാലിനി, രണ്ടു ഒന്ന് തന്നെ. ഹായ് ശാലിനി. ഞാൻ ആദ്യം തന്നെ ശാലിനോട് കാര്യം ചെയ്യട്ടെ, ഒരു ചാൻസ് തരും. വല്ല ഡയറക്ടർ ഒക്കെ ആയ സ്ഥിതി ഇനി നമുക്ക് ചാൻസ് ഒക്കെ ചോദിക്കാലോ. നിങ്ങൾക്ക് വേണേ ചോദിച്ചോ, ഡയറക്ടറാ അല്ലേ? കണ്ട ആരും ജാടി ഒക്കെ ഡയറക്ടറാണോ? അതെ. എന്താ വേണ്ട, ചാൻസ് ആണോ? പിന്നെ വരൂ, ഇപ്പം ബിസിയാണ് അല്ലേ? പിന്നെ വരൂ അല്ലേ? അതല്ലേ ഇപ്പം മനസ്സിലോർത്തതല്ലേ? അല്ലേ? അല്ല, എന്തായാലും ഡയറക്ടർ ആയ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞു പ്രേക്ഷകരോട്. ഓക്കെ, ഞാൻ ഡയറക്ടർ ആയത് ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടാണ്. കണ്ടിരുന്നോ? കണ്ടിട്ടില്ല. റിവിലേഷൻ എന്നാണ് പ്രോജക്ടിന്റെ പേര്. 12 മിനിറ്റുള്ള ഒരു കുഞ്ഞ് ഷോർട്ട് ഫിലിം, മേക്കിങ്ങിന് പ്രാധാന്യം കൊടുത്തിട്ട് എടുത്തതാണ്. എന്നായിരുന്നു ശാലു? സത്യത്തില് ശാലു ചെറുപ്പം മുതൽ സിനിമയിൽ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ചൈൽഡ്ഹുഡ് ആർട്ടിസ്റ്റായിട്ട് വന്നു, ഇപ്പം ഇതേ ഒരു നായികയായിട്ട് നിൽക്കുന്നു. എപ്പോഴാണ് ഇങ്ങനെ ഒരു ഡയറക്ഷനിലേക്ക് തിരിയണം ഇത്? കാരണം മലയാളത്തിൽ തരമൂത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഇവർക്കൊന്നും തോന്നാത്ത ഒരു ആഗ്രഹം പെട്ടെന്ന് എന്താണ് ഒരു സഡനായിട്ട് തോന്നാൻ? പെട്ടെന്ന് തോന്നിയതല്ല, ഞാൻ 3 വയസ്സിലെ സിനിമയിൽ വന്നതാണ്. ഇപ്പൊ ഒരു 16 വർഷമായി ഞാൻ ഫീൽഡിലുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് ഡയറക്ഷൻ എന്നുള്ളത് പെട്ടെന്ന് തോന്നിയതല്ല. ഞാനൊരു എൽസമ ചെയ്യുന്ന സമയം തൊട്ടേ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു ഒരു സിനിമ ഉണ്ടാവുന്നതൊക്കെ കാണാൻ. അപ്പൊ ഭയങ്കര ഒരു ആകർഷണമായിരുന്നു ഈ ഒരു മേഖലയോട്, ഡയറക്ഷൻ എന്നുള്ളത്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി നിരീക്ഷിക്കായിരുന്നു. ഞാൻ ആരുടെയും കൂടെയും അസോസിയേറ്റ് ആയിട്ട് മസ്റ്റൻ്റ് ആയിട്ടൊന്നും പോയിട്ടില്ല. പക്ഷെ എല്ലാം ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നിരീക്ഷിച്ച് കാണും. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, കാരണം ഇത്രയും പ്രായം കുറഞ്ഞ് ചെയ്യുമ്പോൾ, പിന്നെ പെൺകുട്ടി വന്ന് ചെയ്യുമ്പോൾ വേറെ ഒരു പണിയില്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു ഡിസപ്പോയിൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അത് മനസ്സിലിങ്ങനെ മൂടി വെച്ചേക്കുമായിരുന്നു. ഓക്കെ, അപ്പം സലിം മുഹമ്മദ് സർ, ഡയറക്ടർ സലിം മുഹമ്മദ്, പുള്ളി എൻ്റെ നല്ലൊരു സുഹൃത്താണ്. അപ്പം പുള്ളിയാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ആരുടെയും മസ്റ്റൻ്റായിട്ട് പോകണം, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം അങ്ങനെയൊന്നുമില്ല, നിന്റെ മനസ്സിൽ സിനിമയുണ്ട്, ഗോ ഹെഡ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു. ഇപ്പോൾ ഈ ട്രാഫിക് സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് നമ്മുടെ ജോസ് പ്രകാശ് സാർ ചെയ്ത ക്യാരക്ടറല്ലേ, നിങ്ങളൊരു എസ് പറഞ്ഞാൽ ആ ഒരു ടൈപ്പ് റോളാണ് പുള്ളി എൻ്റെ ലൈഫിൽ ചെയ്തത്. പുള്ളി വരെ ഞെട്ടിപ്പോയി. ഞാൻ അത് പിടിച്ചിട്ട് ഞാൻ പിന്നെ വർക്ക് ചെയ്തു. വർക്ക് ചെയ്തിട്ട് ഞാൻ മെല്ലെ മെല്ലെ ഓരോരുത്തരെ കണക്ട് ചെയ്ത് പ്രോസസ് ചെയ്ത് പരിപാടി ചെയ്ത് ഞാൻ ഫസ്റ്റ് ലുക്ക് കാണിച്ചു. പുള്ളി അങ്ങ് ഫ്ലാറ്റായി പോയി. പുള്ളി ഭയങ്കര, ഞാൻ താങ്ക്സ് കാർഡും കൊടുത്തത് സലിം മുഹമ്മദിനാണ് സാറിന്. പുള്ളി വന്നിട്ടുണ്ടായിരുന്നു പ്രിവ്യൂന്. ഇപ്പൊ പുള്ളി പറഞ്ഞത് ധൈര്യമായിട്ട് തന്നെ ഫീച്ചർ ഫിലിം ചെയ്യാവുന്നതാണ്. പുള്ളി ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി വർക്കുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാൻസ് വയ്ക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ശാലിനെ വിളിക്കുക. അടുത്ത് ചിലപ്പം ഇനിയിപ്പം ഷോർട്ട് ഫിലിം കഴിഞ്ഞു, ഷോർട്ട് ഫിലിം കഴിഞ്ഞ സാധാരണ രീതിയിൽ ആൾക്കാർ ഇനിയിപ്പം സിനിമയിലേക്ക് ആയിരിക്കും പോകും അല്ലേ? സിനിമയാണ് എന്റെ മെയിൻ ഒരു ഫോക്കസ് പോയിന്റ്. 2015 ലഡു പൊട്ടുമോ അതോ 2016? ഹോപ്ഫുള്ളി, ഇൻഷാല്ലാ. ഞാൻ സ്ക്രിപ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ബാക്കി ഡീറ്റെയിൽസ് കൺഫേം ആയിട്ട് പറയാം. അപ്പൊ ഇതാരാണ്? ഞാൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കൊച്ചുകുട്ടി എന്ന് പറയുന്നത് പുലിയാണ്, പുലി. പിന്നെ അപ്പം അങ്ങനെ സാറിന്റെ ഒരു ഒരു ഇൻസ്പിറേഷൻ ആണ് പുള്ളിയുടെ ആ ഒരു ഒരാൾ ഇങ്ങനെ ഒരു വലിയ ലെവലിൽ നിൽക്കുന്ന, വലിയ പൊസിഷനിൽ നിൽക്കുന്ന ഒരു സംവിധായകൻ അങ്ങനെയൊന്ന് പറഞ്ഞപ്പം തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഡയറക്ടർ ആവണമെന്ന്. പക്ഷെ ഒരുപാട് പേര് നീ എൻ്റെ കൂടെ 2 മാസം വാ അസിസ്റ്റൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നീ 2 പടം ചെയ്യ്, അല്ലെങ്കിൽ നീ 5 പടം ചെയ്, അല്ലെങ്കിൽ നീ പൂനെ പോ, അല്ലെങ്കിൽ അവിടെ വെസ്റ്റിലും ഗുഡ്സിലും പോ, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറയും ഇങ്ങനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ ഞാൻ സെലിമിക്കാരോട് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെയൊന്നുമില്ല, നീ ചെയ്യുന്നു പറഞ്ഞു. VKP ആണെങ്കിലും പുള്ളി പറഞ്ഞു എന്താണെങ്കിലും ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രചോദനം എനിക്ക് ഉണ്ടായി. സോ അതാണ്. എന്താണെന്നറിയോ, മലയാളത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ ആർക്കും ചെയ്യാം, ഐഡിയാസ് ഉണ്ടാവണം. സിനിമ എന്താണെന്ന് അറിയുന്ന ഒരു വ്യക്തിക്ക് സിമ്പിളായിട്ട് സിനിമ ചെയ്യാം. സിനിമ വലിയ ആന സംഭവം എന്നല്ല, കാരണം മനസ്സിലൊരു ഐഡിയ ഉണ്ടാവണം സിനിമ, എൻ്റെ സിനിമ ഇങ്ങനെ ആവണം അല്ലെങ്കിൽ എൻ്റെ സിനിമ ഇങ്ങനെ ആയിരിക്കണം എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഉള്ളതുകൊണ്ടാണല്ലോ ശാലു ഇങ്ങനെ ഒരു പടം, അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ്? എങ്ങനെയുണ്ടായിരുന്നു? മാഷാല്ലാ, ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസാണ്. ഞാൻ ആദ്യം എനിക്ക് കൂടുതലും പ്രിവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു പ്രിവ്യൂ ഫംഗ്ഷനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സിനിമയിൽ വളരെ അടുത്ത സുഹൃത്തുക്കളും ടെക്നീഷ്യൻസിനാണ് ഞാൻ കൂടുതൽ ഇൻവൈറ്റ് ചെയ്തത്. സലിം മുഹമ്മദ് സാർ വന്നിട്ടുണ്ടായിരുന്നു, രഞ്ജിത് ശങ്കർ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡയറക്ടർ റോഷൻ ആൻഡ്രൂസ് സാർ, ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ദ ഫാക്ട് അവരെ ആകർഷിച്ചത് എന്താ വെച്ചാൽ, ഈ ഒരു ചെറിയ പ്രായത്തിൽ
ഒരാളുടെയും കൂടെ വർക്ക് ചെയ്യാണ്ട് യാതൊരു പരിചയമില്ലാത്ത ഇങ്ങനെ ചെയ്തു, അതെന്താ അവള് ചെയ്തു വെച്ചേക്കണേ, തെറിയാണെങ്കിൽ തെറി പറയാം. അത് കാണാനായിട്ടാണ് എല്ലാവരും വന്നത്. പക്ഷെ കണ്ടുനിന്ന എല്ലാവരുടെ ഭാഗത്തു നിന്നും ഭയങ്കര സപ്പോർട്ടാണ്. ദയവേത് നിർത്തരുതെന്നാണ് പറഞ്ഞത്. റോഷൻ സാറാണെങ്കിലും എന്നെ പറഞ്ഞു നീ ഒരു മികച്ച സംവിധായികയാവുന്നുള്ള ഒരു റെസ്പോൺസിലൊക്കെ കിട്ടിയത്. എല്ലാവരും മികച്ച സംവിധായികയാകാൻ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞു. ശാലുവിന് തന്റെ പടം കണ്ടു കഴിഞ്ഞപ്പോ എന്ത് തോന്നി? എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. ഞാൻ ചെയ്തത് ആളുകൾ എന്നെ അടിക്കില്ല എന്നൊക്കെ തോന്നി. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഇനി കുറച്ച് അവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താമായിരുന്നു എന്നൊരു ഇല്ല. ഞാൻ ഇതിലൂടെ ഞാൻ ഒരുപാട് കാര്യം പഠിച്ചു. ഐ മീൻ എന്താണ് ഇപ്പൊ ഞാൻ, നമുക്ക് ആഗ്രഹങ്ങളുള്ളൂ, നമുക്കൊരു വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ട്. പക്ഷെ ഐഡിയ ഉണ്ട് ഇതുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ പണിക്ക് ഇറങ്ങുമ്പോഴേ അതിൻ്റെതായ കഷ്ടപ്പാട് മനസ്സിലാവുള്ളൂ. ഞാൻ ആക്ച്വലി ഇത് ഷോർട്ട് ഫിലിം ചെയ്തപ്പം ഇതിനകത്ത് ആകെ രണ്ട് കാസ്റ്റേ ഉള്ളൂ. എനിക്ക് ആണെങ്കിൽ ഒരു അസിസ്റ്റൻ്റോ അസോസിയേറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ നമ്പർ സീൻ നമ്പർ നോട്ട് ചെയ്യുക, ഷോർട്ട് നമ്പർ നോട്ട് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടി ആരും ഇല്ല. ഇല്ല, ഞാൻ ടു ബി ഫ്രാങ്ക്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു സംഭവം വർക്ക്ഔട്ട് ചെയ്യാൻ. പിന്നെ ക്യാമറ ചെയ്തേക്കുന്ന വിഷ്ണു പുള്ളിക്കാരൻ എൻ്റെ ഫ്രണ്ടാണ്. അവനൊരു ഇങ്ങനെ ഒരു ത്രെഡ് പറഞ്ഞു, ഞാൻ ബിക്കോസ് എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് ഇങ്ങനെ ഒരു ടാലൻറ്റ് ഉണ്ട് എന്നുള്ളത് എനിക്കൊന്ന് ബോധ്യപ്പെടണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് ആളുകൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ അവർ യൂട്യൂബിൽ ഇടാം എന്നുള്ള അതായിരുന്നു മെയിൻ ഒരു തിങ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒന്ന് രണ്ട് സ്ക്രിപ്റ്റ്സ്, ഒന്ന് രണ്ട് ത്രെഡ്, ജസ്റ്റ് ഒരു ത്രെഡായിട്ടേ ഉള്ളൂ, ബാക്കി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് മൂന്നെണ്ണം കേട്ടു എൻ്റെ വളരെ അടുത്ത കുറച്ച് സുഹൃത്തുക്കളോട് എല്ലാവരോടും ഇരുത്തിയിട്ട് പറഞ്ഞു ഇങ്ങനെ രണ്ട് കഥ ഒന്ന് ഫൈനൽ ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ രണ്ട് കഥ ഉണ്ട്, നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു. റാൻഡം ആയിട്ട് ചോദിച്ചു, അവർക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ റാൻഡമായിട്ട് വെച്ചപ്പോ ഒരു ഭൂരിപക്ഷം പേരും ഒരു കഥ പറഞ്ഞു. അപ്പൊ ഞാൻ ആശരി എന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനുള്ള പരിപാടികളായിരുന്നു. പക്ഷെ എല്ലാവരും ഇത് നടക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ എന്റെ ടീമിനോട് എനിക്ക് നന്ദി പറയണം. ആരൊക്കെ പറഞ്ഞിട്ട് അവര് കൂടെ നിന്നല്ല, ഈ അഭിനയിച്ച പിള്ളേരാണെങ്കിലും ഒരാൾ എന്റെ ബ്രദറാണ് ഷാനിദ് റഹ്മാൻ, അത് വേറൊരാളെ കാസ്റ്റ് ചെയ്തത്. അപ്പം പുള്ളിക്കാരൻ എന്തോ ലണ്ടനിൽ പോവാന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ പിന്നെയും പെട്ടു. അപ്പോ എന്റെ ബ്രദർ എന്റെ ബർത്ത്ഡേ ആയിട്ട് നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി പല ആംഗിളിലൂടെ നോക്കി, അവർ ഒരു മിനിറ്റ് ഒരു ജസ്റ്റ് ഒരു മൂന്ന് ദിവസത്തെ ഡേറ്റ് വേണമായിരുന്നു അവനൊക്കെയോ, എനിക്കറിയില്ല അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കാലിക്കറ്റ് അഖിലേഷ് എന്ന് പറഞ്ഞിട്ട്, ഈ അപ്പിയറൻസ് നോക്കി. അപ്പിയറൻസ് കണ്ട് എല്ലാവരും പറഞ്ഞു നടക്കില്ല, ഇവന്മാരെ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇവരുടെ അടുത്ത് നോക്കിയപ്പോൾ ഇവർക്ക് എ ബി സി ഡി അറിയില്ല, ഒരു കുന്തും അറിയത്തില്ല. എന്താ ക്യാമറ ഡബിങ് സ്റ്റുഡിയോ ഒക്കെ തിരിഞ്ഞു നിന്നിട്ടാണ് ഡബ് ചെയ്ത്. അപ്പം എന്താണ് അത്രയ്ക്കും ബ്ലാങ്ക് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവര്. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടി. അതായത് ഇവരുടെ അഭിനയം മികച്ചതാണ്, നല്ലൊരു നാളത്തേക്കുള്ള താരങ്ങളാന്നൊക്കെ പറഞ്ഞ് കമന്റ് അടിച്ചപ്പോൾ ഞാൻ എനിക്കാണ് പേഴ്സണലി സന്തോഷമായിരുന്നു. ഞാൻ ഇവർക്ക് ഒരു പേഴ്സണൽ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് അവരുടെ ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇവർക്ക് ഇത്രയും അഭിപ്രായം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. നമ്മളിതുവരെ പഠിച്ച കാര്യങ്ങൾ ഇപ്പം ഈ 16 വർഷത്തെ മലയാള സിനിമയിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറയല്ല, അത്യാവശ്യം ഉണ്ട്. അപ്പം അത് എൻ്റെ ഒരു അനുഭവ പരിചയം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ, പിന്നെ എനിക്കുള്ള സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമ ആക്ടേഴ്സ് കുറവാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് നോക്കും, ഞാൻ ഈ പ്രിവ്യൂ ഇൻവൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒറ്റ നടനും നടിയൊന്നും ഇല്ല. ഞാൻ നോക്കുമ്പോൾ പക്ഷെ ഞാൻ പിന്നെ ഏത് മേഖലയിലായിരുന്നു നോക്കുമ്പോൾ എല്ലാം ടെക്നീഷ്യൻസാണ്. ഇപ്പം മുരളി മേനോൻ, മുരളി സാറാണെങ്കിലും പുള്ളി ആക്ടിങ്, ഞങ്ങളൊക്കെ ഒരുപാട് സിനിമയെ പറ്റി സംസാരിക്കും. അങ്ങനെ മെച്യൂർഡ് ആയിട്ടുള്ള എന്നെക്കാളും ഒരുപാട് പ്രായ വ്യത്യാസമുള്ള ആളുകളായിട്ടാണ് എനിക്ക് കമ്പനി. അപ്പോൾ അവരോടുള്ള സംസാരങ്ങളായാലും അവരോട് കൂടുതൽ ഇടപഴകുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് അനുഭവങ്ങളാണ്, അതൊക്കെ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തത്. എന്തായാലും കൊള്ളാം. കാരണം എന്താണെന്നറിയോ, ഒരു ഞങ്ങൾക്ക് തന്നെ ഭയങ്കര സന്തോഷമായി. ഞങ്ങളുടെ ഞാനൊക്കെ സിനിമയിലേക്ക് വരണം, ഇപ്പം സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സിനിമയിലേക്ക് വരണം നിൽക്കുന്നു. ഒരു ചാനലിൽ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു, നമ്മുടെയൊക്കെ ലക്ഷ്യം, എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ സിനിമയാണ്. അപ്പം നമ്മുടെ കൂടുതൽ നിൽക്കുന്ന ഒരാളും ഒരു ഡയറക്ടറൊക്കെ ആവുന്നു, അതൊക്കെ നമുക്കും ഭയങ്കര സന്തോഷമാണ്. അതിപ്പം ലേഡിയെന്നോ ജെൻസെന്നോ ഒന്നുമില്ല, ഒരു അതിനുള്ള കഴിവ് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കറക്റ്റാണ്. ഇപ്പം അത് നമ്മുടെ ശാലു സ്വന്തം ശാലു തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചതെന്നറിയോ, ശാലു ഞാൻ ചോദിച്ചില്ലേ സ്വന്തം ഷോർട്ട് ഫിലിം കണ്ടുകഴിഞ്ഞപ്പോൾ എന്ത് തോന്നിയെന്ന്? സാറിന് ഇതിൽ ഒരു അഭിനയം, ഞാൻ എൻ്റെ പ്രോഗ്രാമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി വി കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ടു ബി ഹോണസ്റ്റ്, എനിക്ക് എല്ലാ ഫൈനൽ ഔട്ടും കഴിഞ്ഞ് ലാസ്റ്റ് ഒരു മൊത്തം എല്ലാ മിക്സും ഫൈനൽ മിക്സും എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് വീഡിയോ ഇട്ട് കണ്ടപ്പോൾ ഡയറക്റ്റഡ് ബൈ ഷാലിക് സാർ എന്ന് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചമാണ് വന്നത്. അപ്പോൾ അവിടെ ഞാൻ കയറി ജഡ്ജ് ചെയ്യാൻ പോയില്ല. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കരച്ചിലൊക്കെ വന്നു. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട്, കാരണം ഈ ഷൂട്ടിൽ നിന്നുണ്ടായിരുന്ന ആളുകളെ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവരെ ഞാൻ കാണുന്നത് പ്രിവ്യൂൻ്റെ ഒന്നാണ്.
പിന്നെ ഇതിന്റെ ഓരോരുത്തരും ഞാൻ കളക്ട് ചെയ്ത് അവരൊക്കെ ഇംപ്രസ് ചെയ്ത് ഒരു വൺ മാൻ ജേണി പോലെയായിരുന്നു. പിന്നെ ഈ വർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ പാവം തോന്നിയിട്ട് അയ്യോ ഒരു കൊച്ചുകുട്ടി ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ നമുക്കൊന്ന് സഹായിച്ചേക്കാന്നുള്ള രീതിയിലാണ് ഇതിന്റെ പ്രോസസ്സിംഗിൽ ഒരുപാട് പേര് വന്നത്. അപ്പൊ ഞാൻ ആ കഷ്ടപ്പെട്ടതിന്റെ ഫലം കണ്ടല്ലോ എന്നുള്ളതായിരുന്നു. അപ്പൊ എനിക്ക് അത് കയറി ജഡ്ജ് ചെയ്യാനൊന്നുമല്ല, ഇത് ഇതൊന്നും കിട്ടിയ ഒരുപാട് പാഠങ്ങളുണ്ട്. അത് എനിക്ക് ഞാൻ തീർച്ചയായിട്ടും അടുത്ത വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അത് ശ്രദ്ധിക്കുന്നതായിരിക്കും. എന്തായാലും ഇതിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ കൊണ്ട് അടുത്തത് ശാലു നല്ലൊരു സിനിമ ചെയ്യട്ടെ. കാരണം നല്ലൊരു ആളെ വെച്ച് നല്ലൊരു അടിപൊളി പടം ഒരു ഹിറ്റും പ്രാർത്ഥിക്കണേ സത്യമായിട്ട്. കാരണം എങ്കിലേ പടം ഇവരൊക്കെ പടം ചെയ്താലേ നമുക്ക് വല്ല കാര്യങ്ങളുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്.